Have a break. Have a Kit Kat. നമസ്കാരം. ഫണ്ടാസ്റ്റിക് സക്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിൽ തന്നെ ഒരുപാട് പേരെ ചോക്ലേറ്റ് പ്രേമികളാക്കിയ ഒരു ഉൽപ്പന്നത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ടിലെ യോർക്ക് ആസ്ഥാനമായുള്ള റൗണ്ട് ട്രീ എന്ന മിഠായി കമ്പനിയാണ് 1935 ഓഗസ്റ്റിൽ കിറ്റ്കാറ്റ് അവതരിപ്പിച്ചത്. ഇന്ന് ഇത് ലോക പ്രശസ്ത ചോക്ലേറ്റ് ബ്രാൻഡായ നെസ്ലെയുടെ ഉടമസ്ഥതയിലാണ്. ക്രിസ്റ്റഫർ കാറ്റ്ലിംഗിന്റെ പേരിലുള്ള കിറ്റ്കാറ്റ് ക്ലബിൽ നിന്നാണ് ഈ സ്വാദിഷ്ടമായ മിഠായിയുടെ പേര് പിറവിയെടുക്കുന്നത്. കിറ്റ്കാറ്റിന്റെ അരങ്ങേറ്റം മുതൽ ചുവപ്പും വെള്ളയും നിറങ്ങളിലുള്ള ഡിസൈനുകൾക്ക് സ്ഥിരത നിലനിർത്തിയിട്ടുണ്ട്. 1942 പാലിന്റെ ലഭ്യതക്കുറവ് മൂലം പാചകരീതിയിൽ മാറ്റം വരുത്തിയപ്പോൾ റാപ്പർ നീലയിലേക്ക് മാറ്റി. എന്നിരുന്നാലും പാലിന്റെ ലഭ്യത പ്രശ്നം പരിഹരിച്ചതോടെ 1949 ചുവന്ന ലോഗോ അതിന്റെ ശാശ്വതമായ തിരിച്ചുവരവ് നടത്തി. 1980 കിറ്റ്കാറ്റ് ഒരു അന്താരാഷ്ട്ര ട്രീറ്റായി മാറി. ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ബ്രാൻഡ് വിപുലീകരിക്കാൻ തുടങ്ങി. ടെലിവിഷൻ ബ്രാൻഡിന്റെ വളർച്ചയെ വളരെയധികം വിപുലീകരിച്ചു. 1988 ലണ്ടനിലെ നിന്നുള്ള പരസ്യ ഏജന്റ് ഡൊണാൾഡ് ഗില്ലീസ് ചില പരസ്യങ്ങളിലും പ്രസ് കാമ്പയിനുകളിലും ഹാവെ ബ്രേക്ക്, ഹാവെ കിറ്റ്കാറ്റ് എന്ന ക്ലാസിക് വാചകം അവതരിപ്പിച്ചു. ഇന്ന് ഇത് ബ്രാൻഡിന്റെ രജിസ്റ്റർ ചെയ്ത വ്യാപാരമുദ്രയാണ്. 1988 കിറ്റ്കാറ്റ് നെസ്ലെ ഏറ്റെടുക്കുന്നത്. ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ കിറ്റ്കാറ്റിന്റെ വ്യത്യസ്ത വ്യതിയാനങ്ങളുണ്ട്. ജപ്പാനിൽ 200 വ്യത്യസ്ത ഇനങ്ങളുണ്ട്. സോയ സോസ്, ഗ്രീൻ ബീൻസ്, മിസോ, ചെറി, ഗ്രീൻ ടീ, യുബാരി മെലൻ തുടങ്ങിയ ഫ്ലേവറുകളും ജപ്പാനിലുണ്ട്. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.